വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുള്ള കാര്യമാണ്. അതായത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഇടയിൽ ഒരുപാട് സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്ക് ഓട്ടോറിക്ഷ ലൈസൻസ് മാത്രം ഉള്ള ആൾക്കാരുണ്ട്, ഓട്ടോറിക്ഷയും ടൂ വീലറും ഉള്ള ആൾക്കാരുണ്ട്, ഓട്ടോറിക്ഷയും ടൂ വീലറും ഫോർ വീലറും ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളുടെ ലൈസൻസിന്റെ സിസ്റ്റം ഇനി മുതൽ സാരഥിയിലേക്ക് മാറുകയാണെന്നുള്ളത് നിങ്ങൾ ഏവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്താണ് സാരഥി? ഇതുവരെ നമ്മൾക്ക് സ്മാർട്ട് മൂവ് എന്നുള്ള ഒരു ഇതിലാണ് നമ്മളെ ലൈസൻസ് ഒക്കെ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കേരളത്തിന് മാത്രമേ ആ സ്മാർട്ട് മൂവ് ബാധകമുള്ളൂ, വേറെ ഏത് സ്റ്റേറ്റുകളായിട്ടും ബന്ധങ്ങളില്ല. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും ഓരോരോ സംഭവങ്ങളായിരുന്നു. ഇതെല്ലാം കൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് വരികയാണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആക്ട് പ്രകാരം അത് അങ്ങോട്ട് മാറുമ്പോൾ അതിന് സാരഥി എന്നുള്ള ഒരു സോഫ്റ്റ്വെയറിലേക്കാണ് മാറുന്നത്. സാരഥി സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒറ്റ രീതിയിലുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ അതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുതൽ സാരഥി ലൈസൻസിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾക്ക് കിട്ടുക. അതിപ്പോ ബുക്കുകളൊക്കെ അങ്ങോട്ട് മാറ്റുന്നതോടുകൂടിയിട്ടെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ കഴിയും. അപ്പോ ആ സാരഥി എന്നുള്ള സോഫ്റ്റ്വെയറിൽ ഓട്ടോറിക്ഷയ്ക്ക് ഒരു ഓപ്ഷൻ ഇല്ല. ഫോർ വീലറിന്റെ ലൈസൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഓടിക്കാം എന്നാണ് അതിന്റെ നിയമം. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു സംശയം, നേരത്തെ ത്രീ വീലർ ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാർക്ക് ഇതിൽ ഓപ്ഷൻ ഇല്ലെങ്കിൽ എങ്ങനെ അത് ഫോർ വീലർ എടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമാണ് വരുന്നത്. അതിൽ പറയുന്നത് ഇപ്പൊ നമ്മളെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്, അതിന് പുറമെ നമ്മളെ ചിറ്റൂർ മേഖല MVI മിസ്റ്റർ അപ്പുസാറും ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഗൈഡൻസ് തന്നിരുന്നു അദ്ദേഹം. അതിൽ അവർ പറയുന്നത് 1/1/2019 മുൻപുള്ള ഓട്ടോറിക്ഷ ലൈസൻസ് എടുത്ത എല്ലാ വ്യക്തികൾക്കും ആ ലൈസൻസ് ഇനി നിങ്ങൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇ റിക്ഷ എന്നുള്ളതിലേക്ക് മാറ്റിക്കിട്ടും. ഇനി ഓട്ടോറിക്ഷ മാത്രം ലൈസൻസ് ഉള്ള ആൾക്കാർ ഇനി ഓട്ടോറിക്ഷ ഓടിക്കണമെങ്കിൽ എനിക്ക് ഫോർ വീലർ വേണോ ഇനി പോയിന്റ് വരുമോ എന്ന് പറഞ്ഞിട്ട് ഫോർ വീലർ എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. ആ ഓട്ടോറിക്ഷ അതിന്റെ ടൈം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ആ ഓട്ടോറിക്ഷന്റെ അതിൽ തന്നെ നിങ്ങൾക്ക് ഓടിക്കാം. അതിനെ നിങ്ങൾക്ക് ഇനി പോകുമ്പോൾ നിങ്ങൾക്ക് ഇ റിക്ഷ എന്നുള്ളതായിട്ട് മാറ്റിക്കിട്ടുക. അതിന് പെട്രോൾ വണ്ടിയാണെങ്കിലും ഡീസൽ വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് എല്ലാം ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള അറിവ്. ഞാൻ ഇന്ന് തന്നെ നമ്മളുടെ അടുത്തുള്ള സ്റ്റാൻഡിൽ പോയിരുന്നു, ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നപ്പോൾ അവിടെ പല സുഹൃത്തുക്കളും സാറേ ഇന്നപോലെ ഞങ്ങളുടെ അടുത്ത് ത്രീ വീലർ മാത്രമേ ഉള്ളൂ, ഇനി ഫോർ വീലർ എടുത്താലല്ലേ ഇത് ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അറിവാണ് അവർക്കുള്ളത്. അല്ല, ആ ത്രീ വീലർ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നിങ്ങൾക്ക് പോവാം. നിങ്ങൾ പുതുക്കുന്ന സമയത്ത് ഇ റിക്ഷ എന്നുള്ളതിലേക്ക് നിങ്ങൾ മാറ്റിയിട്ട് വരും. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് സുഹൃത്തുക്കൾക്ക് സംശയങ്ങളുണ്ട്. അത് നിരന്തരമായിട്ട് ഈ പത്രവാർത്ത വന്നതിൽ ആകെ എല്ലാവരും കൺഫ്യൂഷൻ ആയിരിക്കണം. എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചു, നിങ്ങൾക്കറിയാം നിങ്ങൾ എത്ര പേര് എന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും കൂടിയിട്ടാണ് ഞാൻ ഈ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നത്. ഇതൊരു ഓട്ടോ സ്റ്റാൻഡാണ്. ഈ ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാർക്ക് അവർക്ക് എന്താണ് അറിവ് എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കാം. കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം, ഒന്നിങ്ങോട്ട് വരും എല്ലാവരും. ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ ഫോർ വീലർ ലൈസൻസ് ഇല്ലാതെ ത്രീ വീലർ മാത്രം ഓട്ടോറിക്ഷന്റെ മാത്രമായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് കൈവെക്കൂ. ശരി, നിങ്ങളുടെ ലൈസൻസ് ഒന്ന് തരൂ. ഓക്കെ, ഇതില് മോട്ടോർ സൈക്കിളും ഓട്ടോറിക്ഷയും മാത്രമേ ഉള്ളൂ. ഈ ഒരു ലൈസൻസ് കയ്യിലുള്ളത് കൊണ്ട് ഇനി നാളെ മേലാൽ ഓട്ടോ പുതിയ നിയമങ്ങളൊക്കെ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നാളെ മേലാൽ ഓട്ടോറിക്ഷ ഓടിക്കണമെങ്കിൽ ഫോർ വീലറിന്റെ ലൈസൻസ് ഉണ്ടെങ്കിലേ ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? നേരത്തെ പത്രവാർത്തയിലും കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ ഇനിയിപ്പോ ഈ ഒരു ലൈസൻസ് വെച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അപ്പൊ ഈ ബാഡ്ജിനെ സംബന്ധിച്ച് ഈ ഒരു ലൈസൻസിൽ നിങ്ങൾക്ക് ബാഡ്ജ് ആവശ്യമില്ല. കാരണം ബാഡ്ജ് പറയുന്നത് 7500 kg മുകളിലുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ബാഡ്ജ് പറയുന്നുള്ളൂ. അപ്പോ നമ്മൾക്ക് അത് ബസ് കാര്യങ്ങളൊക്കെയാണ് പെടുക, ഓട്ടോറിക്ഷ ഒരിക്കലും നമ്മൾ അതിന് പെടുന്നില്ല. അപ്പൊ അതിന് ബാഡ്ജ് ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ഓട്ടോറിക്ഷയുടെ ലൈസൻസ് എടുത്തിരിക്കുന്നത് 9/11/2007 ആണ്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 1/1/2019 മുൻപുള്ള 1/1/2019 മുൻപെടുത്ത
ഓട്ടോറിക്ഷ ലൈസൻസ് മാത്രമുള്ളെങ്കിലും അത് നിങ്ങൾക്ക് പുതുക്കുന്ന സമയത്ത് ഈ റിക്ഷ എന്നുള്ള പേരിൽ ആക്കിയിട്ട് മാറ്റി കിട്ടും അതിനുവേണ്ടി നിങ്ങൾ പുതിയ ഫോർ വീലർ ലൈസൻസ് എടുക്കേണ്ട കാര്യമില്ല 1/1/2019 ശേഷം നിങ്ങൾ എടുത്ത ലൈസൻസുകൾക്കും അല്ലെങ്കിൽ ഇനി എടുക്കുന്ന ലൈസൻസുകൾക്കും മാത്രമാണ് ഓട്ടോറിക്ഷ ഇല്ലാതെ ഫോർ വീലർ വെച്ചിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോ എല്ലാ ലൈസൻസിന്റെ എല്ലാ കാര്യങ്ങളും മാറിയിരിക്കുന്നത് വാഹൻ സാരഥി എന്നുള്ളൊരു സൈറ്റിലേക്ക് പോയത് അതായത് വാഹൻ എന്ന് പറയുന്നത് വാഹനങ്ങളുടെയും സാരഥി എന്ന് പറയുന്നത് ഡ്രൈവർമാർക്ക് അതായത് ലൈസൻസിനും ചേർന്നിട്ടുള്ള ഒരു നിയമമാണ് അപ്പൊ ഈ സാരഥിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് കൊണ്ട് സാരഥിയിൽ ഓട്ടോറിക്ഷ എന്നൊരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഓട്ടോറിക്ഷ ലൈസൻസ് പുതിയതായി എടുക്കുന്നവർക്ക് ഓട്ടോറിക്ഷ ലൈസൻസ് ഇല്ല ഫോർ വീലർ ലൈസൻസ് ഉണ്ടെങ്കിൽ ആ ലൈസൻസ് വെച്ച് ഓട്ടോറിക്ഷ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് നിയമം ഇന്ന് ഞാൻ നമ്മളുടെ അടുത്തുള്ള സ്റ്റാൻഡിൽ പോയിട്ട് എടുത്ത ഒരു വീഡിയോന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് അപ്പോൾ അവർക്ക് ഞാൻ ഇതിന് കൃത്യമായിട്ട് ഇതിനെ തിരുത്തി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്റെ നമ്പർ കിട്ടും ആ നമ്പറിലേക്ക് നിങ്ങൾ എന്നോട് നേരിട്ട് വിളിച്ചോളൂ നിങ്ങളുടെ സംശയങ്ങൾ എന്റെ കഴിവിന്റെ അറിവിന്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനി എനിക്ക് അറിയാത്തൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ എന്റെ പുതിയൊരു അറിവിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തി നിങ്ങളായി മാറാനും സാധ്യതയുണ്ട് അതൊരിക്കലും മറക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റേ ലൈസൻസിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ബാഡ്ജ് എന്നുള്ളൊരു ഓപ്ഷൻ ഈ സാരഥിയിലേക്ക് മാറുമ്പോൾ 7500 കിലോയില് മുകളിലുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ബാഡ്ജ് എന്നുള്ള ഓപ്ഷൻ ഉള്ളൂ പിന്നെ ഈ നിങ്ങൾ ഈ ഓട്ടോറിക്ഷക്കാരും പിന്നെ ഈ ചെറിയ വണ്ടിയിലേക്കുള്ള ബാഡ്ജ് ഉള്ള ആൾക്കാർ LMB ബാഡ്ജ് ഉള്ള ആൾക്കാരൊന്നും ബാഡ്ജിന്റെ ടൈം ആയിക്കഴിഞ്ഞാൽ അത് പുതുക്കേണ്ട ആവശ്യമില്ല അത് പുതുക്കി കിട്ടില്ല സാരഥിയിൽ അത് പുതുക്കേണ്ട ഓപ്ഷനും ഇല്ല അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് രണ്ട് വാലിഡിറ്റിയാണ് അതിലുണ്ടാവുക മുകളിൽ നോൺ ട്രാൻസ്പോർട്ട് വാലിഡിറ്റിയും അടിയിൽ ട്രാൻസ്പോർട്ട് വാലിഡിറ്റിയും ട്രാൻസ്പോർട്ട് വാലിഡിറ്റിയാണ് ബാഡ്ജിന്റെ വാലിഡിറ്റി ആ ബാഡ്ജിന്റെ വാലിഡിറ്റി ആയി എന്ന് പറഞ്ഞിട്ട് ഈ 7500 കിലോയില് താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാർ അതായത് LMB ഓട്ടോറിക്ഷ ബാഡ്ജും ഉള്ള ആൾക്കാർക്ക് മാത്രമായിട്ടാണ് ഞാനിത് പറയുന്നത് അവർക്ക് ബാഡ്ജ് പുതുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നോൺ ട്രാൻസ്പോർട്ട് വാലിഡിറ്റിന്റെ ആ സമയത്ത് മാത്രം പോയി പുതുക്കിയാൽ മതി പിന്നെ ആ ബാഡ്ജ് ഉള്ളത് എന്ത് ചെയ്യും പിന്നീട് ഹെവി എടുക്കുമ്പോൾ ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ ഇനി ഹെവി എടുക്കുമ്പോൾ നമുക്ക് ബാഡ്ജിന് എന്ത് ചെയ്യും എന്നുള്ളത് എന്താണെന്നാണ് അടുത്ത സംശയം ഇപ്പൊ നിലവിൽ ബാഡ്ജ് ഹെവിക്ക് ബാഡ്ജ് എടുക്കുന്ന സമയത്ത് ഈ ബാഡ്ജിനെ ഇതോടെ ഇവിടെ കട്ടായി കിടക്കുന്ന ബാഡ്ജ് അതായത് നേരത്തെ ബാഡ്ജ് ഉണ്ടായി പുതുക്കാൻ പറ്റാതെ കട്ടായി കിടക്കുന്ന വ്യക്തികൾ ഹെവി എടുക്കുമ്പോൾ ആ ബാഡ്ജിനെ നിങ്ങൾക്ക് പുതുക്കേണ്ട ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട് ഇനിയിപ്പോ കംപ്ലീറ്റ് സാരഥിയിലേക്ക് മാറുമ്പോൾ ഇനി രണ്ടാമത് ബാഡ്ജ് എഴുതേണ്ടി വരുമോ എന്താ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വ്യക്തതയില്ല ഇതുവരെ ഉള്ളതിൽ അങ്ങനെ ബാഡ്ജ് എഴുതേണ്ടി വന്നിട്ടില്ല റിന്യൂവലിന്റെ ഫീസും കൂടെ ചേർത്തി അടച്ചു കഴിഞ്ഞാൽ ആ ബാഡ്ജിനെ തന്നെ പുതുക്കി ഹെവിന്റെ കൂടെ നിലനിർത്തി തരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം പിന്നെ ഈ വിവരങ്ങൾ നിങ്ങളുടെ ഓട്ടോക്കാരുടെ അടുത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് മുഴുവനും ഷെയർ ചെയ്യുക ഇത്രയും പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഐ എം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുഡ് ബൈ